മാനം നീ കളഞ്ഞു കുളിച്ചടി. നിന്നെ ഇനി കൊന്നു കിടക്കുന്നത് കാണട്ടെ, നീ നാലുപേര് കാണട്ടെ. ആ തെണ്ടിയുമായി നിനക്ക് സ്നേഹം അല്ലേടി? അവനോട് നീ പോവൂല്ലേ? നിന്നെ ഇനി ഞാൻ കൊന്നു കിടങ്ങൂടി. നീ അവനോട് ഇറങ്ങിപ്പോവല്ലേ? ഇന്ന് നിന്നെ ഞാൻ കൊന്നിട്ടുള്ളടി. നിന്റെ അധിക പ്രസംഗം ഇനി ഇവിടെ നടക്കില്ല. നീ കാണു കിടത്തോളാം. മതി തല്ലിയത് മകൾ തന്റെയാണെന്ന് എനിക്കറിയാം. ഇനി തല്ലാൻ നോക്കില്ല. എവിടെ പറ്റി പുറത്ത് ഇറങ്ങാൻ വരുന്നുണ്ടെങ്കിൽ വാ. ഇനി ഇവിടെ നിൽക്കണ്ട, ഇല്ലെങ്കിൽ നിന്നെ ഞാൻ തല്ലിക്കൊല്ലും. അവളെ ഇനി പഠിക്കാത്ത ഞാൻ കേട്ടില്ല. അവിടെ പേര് പറഞ്ഞാൽ നിന്നെ ഞാൻ കൊന്നു കളയും. കുഴിയിലേക്ക് കാല് നീട്ടാറായി, എന്നിട്ടും കൂടെ ഇറങ്ങി. പുകഞ്ഞ കൊള്ളി പുറത്ത്. ഇങ്ങനത്തെ മക്കൾ ഉണ്ടാകുന്നതിന് ഭേദം ചാകുക. എന്താ കേശവ, എന്താടാ നീ എന്നെ എന്റെ കെട്ടിയോളെയും പറ്റി പരദൂഷണം പറഞ്ഞു കേട്ടല്ലോ? നാട്ടുകാർ പറയുന്നത് ചോദിക്കാൻ നടക്കുകയാണോ? നിന്റെ റൗഡി വേഷമൊന്നും എന്റെ അടുത്ത് കാണിക്കരുത്. കാണിച്ച നീ എന്ത് ചെയ്യും? അടിച്ച് പല്ല് ഒഴിക്കും. കുഞ്ഞിരാമനെ ഇതുവരെ ആരും അടിച്ചിട്ടില്ല. അങ്ങനെ അടിച്ചിട്ടുള്ളവർക്കാണ് ഈ കത്തി. ആഹാ, നിനക്ക് കുത്താൻ അറിയോ? എന്നാ കുത്ത്. കുത്തടാ. കുത്താനല്ല അറിയേണ്ടത്, കുത്ത് കൊള്ളാതിരിക്കാനാണ്. ചായക്ക് പോയിട്ട് வேகம் சுட்டடா. അനു കുറച്ച് വെള്ളം. വേഗം ആട്ടടാ. ഞാൻ കുട്ടിക്ക് ഇത്തിരി കാച്ചി എണ്ണ മേടിക്കാൻ വന്നതാ. ജാനുവിന് സൂക്കടൊന്നുമില്ലല്ലോ? ഇല്ല. ഞാൻ ചോദിച്ചോന്ന് പറഞ്ഞേക്കേ. ശരി. ഹായ്, ചമ്മന്തി കഞ്ഞിക്കാ നിന്റെ തലേ തേക്കാൻ വെക്കിനവിടെ. ഞാൻ ദേവത്തെ കണ്ടു. എവിടെ? കാവിന്റെ തന്നെ പോകുന്നു. വല്ലതും പറഞ്ഞു? ഞാനടുത്ത് എവിടെ ഉണ്ടോ ചോദിച്ചു. അച്ഛനെ പറ്റി ഒന്നും ചോദിച്ചില്ല. ഞാൻ ചന്തയ്ക്ക് പോണു. അച്ഛാ അരിയില്ല. ആ മൊയ്തക്കാരുടെ അടുത്ത് ചെന്ന് ഒരു 5 രൂപ തരാൻ പറ. കിട്ടിയില്ലെങ്കിലോ? ഓടി തരൂ. സൈനുബ, ബാപ്പ വീടുണ്ടോ? ബാപ്പ കടയിലാ. എന്തിനാ ബാപ്പനെ അന്വേഷിക്കണേ? അച്ഛനൊരു 5 രൂപ കടം മേടിക്കാൻ പറഞ്ഞു. അരി മേടിക്കാനാ. നിക്ക്. എന്റെ കയ്യില് 3 രൂപയുണ്ട്. ഇത് മതിയാ? മതി. എന്തിനാ പെണ്ണിന് കൈ കൊടുക്കുന്നത്? ബാപ്പാനോട് 5 രൂപ കടം വാങ്ങാൻ വന്നതാ. അന്നോട് ആരാ കായ് കൊടുക്കാൻ പറഞ്ഞു? അനക്കെന്തിനാ കായ്? അച്ഛൻ മേടിക്കാൻ പറഞ്ഞതാ. എത്രയാ വാങ്ങാൻ പറഞ്ഞു? 5 രൂപ. 5 രൂപ വാങ്ങാൻ പറഞ്ഞാൽ 3 രൂപ വാങ്ങിയാ മതിയാ? അനക്കെത്രയാ വേണ്ടി? 5 രൂപയല്ലേ? മതിയാ? ഇനി കാണാ. നോക്ക്, ഇനി അതിനെ കൊണ്ട് മുറുക്ക് വരുന്നതൊന്നും വാങ്ങി തന്നാളുടെ. ആ മോളെ, മോളെ അതിന് കഞ്ഞി കൊടുത്ത. മോളെ കൊടുത്ത്. ചേട്ടൻ എന്നാ വന്നേ? 2 ദിവസമായി. കോയമ്പത്തൂർ തന്നെയല്ലേ? അതെ. എടുത്തേക്ക് സുഖമാണോ? ആ. നീ എവിടുന്നാ വരുന്നത്? മമ്മൂക്കാനെ കാണാൻ പോയതാ. കാശ് കടം ചോദിക്കാൻ അല്ലേ? ഇനി എന്നാ പോവാ? വെള്ളിയാഴ്ച. വേണ്ട, നീ ഇത് വാങ്ങിയില്ലെങ്കിൽ ദേവു എന്നെ കൊല്ലും. തുടങ്ങി നിന്റെ കളി. ഞാനൊട്ട് എന്നെ കളിക്കാൻ. എവിടെ? അയ്യോ, ഇനി നീ വെക്ക്, ഞാൻ അടിക്കാം. മതിയോ? നേരത്തേക്ക് വലിയ ആശ്രയം കിട്ടിയല്ലോ. അച്ഛൻ വീട്ടിലുണ്ടോ? ആ, നമുക്ക് പോ. അച്ഛൻ പുറത്തു പോയിരിക്കുക. എപ്പോഴാ വരിക? ഒന്നും അറിയില്ല. കാത്തു നിന്നിട്ട് കാര്യമുണ്ടോ? എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ ഞാൻ പറഞ്ഞോളാം. അത് ശരിയാവില്ല. ഞാൻ പറഞ്ഞോളാം. വരുമ്പോ ഞാൻ വന്നിരുന്നു പറഞ്ഞത്. ഞാനില്ലാത്തപ്പോ ആരാണ് എന്റെ വീട്ടുമുറ്റത്ത് വന്നിരിക്കുന്നത് നോക്കുകയായിരുന്നു. ഞാൻ എന്റെ മോളെ പൊന്നുപോലെയാ നോക്കുന്നത്. അതവക്കുപോലും അറിയില്ല. കുഞ്ഞിരാമ, ഈ കാലം വല്ലാത്തതാ, ഓരോരുത്തരെയും വിശ്വസിക്കാൻ കൊള്ളില്ല. ആ, ഞാൻ ഒരു പുതിയ പാറ കോൺട്രാക്ട് എടുത്തിട്ടുണ്ട്. ആ, ഉളിയും കൂടും നാരായണന്റെ അടുത്ത് കൊടുത്തേക്കാം. ആ, അതിന്റെ അച്ചാർ ഇപ്പോഴേക്കും എന്താ? ഇപ്പൊ ഇതിരിക്കട്ടെ. ഓ മോളെ, അച്ഛൻ്റെ അടുത്ത് പൈസ കൊടുത്തിട്ടുണ്ട്, ഷാപ്പിൽ പറഞ്ഞേക്കണ്ട. എന്നാ ഞാൻ വരട്ടെ? ആ ആ. നിനക്കറിയാവൂടെ ചാത്ത, ഈ നാടായ നാട് മുഴുവൻ എൻ്റെ തന്തയുടെ 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 വകയായിരുന്നു. അത് ആരായിരുന്നു അറിയോ? രാജാവായിരുന്നു. ആ അന്തോണി, ഒരു സ്വല്പം കൂടി കാണിച്ചതാ. ആരായിരുന്നു? രാജാവ്. അങ്ങേരി അത്തപ്പം മക്കള് വീതം വെച്ചു. അത് പിന്നെ ഞങ്ങൾക്ക് അറിഞ്ഞൂടെ? ആ മക്കളെ എത്തപ്പം അവരുടെ മക്കൾ വീതം വെച്ചു, ആ മക്കളെ എത്തപ്പം അവരും വീതം വെച്ചു. അവസാനം എനിക്കൊന്നുമില്ലാണ്ടായി. എന്നാലും ഞാൻ രാജാവല്ലാണ്ടാവുമോ? അത് കാണാം. അമ്മേ, ഒരു കുപ്പിയുടെ വേലൂപ്പർ ഇങ്ങോട്ട് പോന്നോ? കൈ കാശ് കിട്ടിയ പിന്നെ കള്ളു കയറ്റ ഉറക്കം വരൂല അല്ലേ? എന്റെ മുമ്പിലിരിക്കാൻ ഏത് പട്ടിക്കാടാ ഞാൻ കുറുപ്പ്? ഞാൻ ആരാണെന്നറിയാവോ? രാജാവാ, രാജാവ്. വേലേശനെ ഞാനാ, കുഞ്ഞിരാമൻ. കാക്കാശിന് കൊള്ളാത്തവനെ, നിന്റെയൊക്കെ വിചാരം വേലുവിന് വയസ്സായി പോയെന്നാ. പക്ഷെ നിന്നെയൊക്കെ തല്ലാലേ ഈ വേലു ഒറ്റയ്ക്ക് മതിയടാ. വേലു കുടിച്ച വയറ്റി കിടക്കണം. അല്ലല്ലോ, കുഞ്ഞിരാമന്റെ സ്വഭാവം ആ ചീത്തയാ. നീ എന്നെ എന്നാ ചെയ്യൂ? തല്ലിച്ചയച്ച് തോട്ടിലെറിയും. ആ എങ്കിലും ഒന്ന് കണ്ടിട്ടുള്ളല്ലോ. അവിടെ അടങ്ങിയിരുത്തണം. ഇതാ, എന്നാൽ എന്നോട് ഇങ്ങനെ ചെയ്യാവോടാ? എടാ, നമ്മൾ തമ്മിൽ മറ്റൊന്നും അല്ലല്ലോടാ. എന്റെ പൊന്നു കുഞ്ഞിരാമ, എനിക്കൊരാഗ്രഹമുള്ളത്, മരിക്കുന്നതിന് മുമ്പ് നിന്റെ കൈ കൊണ്ട് ഒരു കുപ്പി കള്ളു മേടിച്ച് കുടിച്ച് മരിക്കണം. ഇതാ കുഞ്ഞിരാമ, നീ അല്ലേ ഒരു കുപ്പി കള്ളു പറയടാ. അന്തോണേ, രണ്ട് കുപ്പിയാണ്. നീ എന്റെ പൊന്നു മോനല്ലേ. കഴിച്ചു വെച്ച എനിക്ക് ഇറങ്ങുന്നില്ല മോളെ. അച്ഛൻ എന്തിനാ കരയുന്നേ? ഞാൻ നിന്റെ അമ്മയെ കുറിച്ച് ഓർക്കായിരുന്നു മോളെ. ഒരു ദിവസമെങ്കിലും എന്നെ തല്ലുകൊള്ളാതെ അവള് കഞ്ഞി കുടിച്ചിട്ടില്ല. അവള് ചത്തുപോയി. എന്റെ മോക്കാ ഗതി ഉണ്ടാകരുത്. എത്രയും വേഗം ആർക്കെങ്കിലും എന്റെ മോളെ എനിക്കൊന്ന് കെട്ടിച്ചു കൊടുക്കാം, എങ്കിലേ എനിക്ക് സമാധാനാവും. അവനുണ്ടോ? അവൻ കഴിച്ചു. ഇതുകൂടി അവന് കൊടുത്തായിരുന്നു. നാളെ അവൻ വലിയൊരു പണിക്കാരനാവും. വഴിയിൽ നിന്ന് കിട്ടിയതാണെങ്കിലും ഞാൻ അങ്ങനെയല്ല അവനെ വളർത്തിയത്. സ്വന്തം മകനെ പോലെയാ. മോള് പോയി ചോറുണ്ട്, ഇതാ അവൻ കൊടുത്തേക്കും. ഒരു കാര്യമില്ലാന്ന് വൈകുന്നേരം വരെ വിറ്റാ 10 പൈസ ലാഭം കിട്ടും. വെയിലുണ്ടെങ്കിൽ ലാഭം. ഞമ്മള് പുരേന്ന് ഇറങ്ങിയാൽ ഓൾ ഉടനെ ആരും വയ്ക്കാനാവും. അതുപോലെ ഞമ്മള് മടങ്ങി വരുമ്പോ ഓള് മടങ്ങി വരില്ല. അതിന്റെ പുകലുണ്ടാ. എന്റെ വീട്ടിൽ എന്താ വല്ല വിരുന്നുകാരൻ വന്നിട്ടുണ്ടോ? ഞാൻ എങ്ങനെ അറിഞ്ഞു? അതൊക്കെ അറിഞ്ഞു. എനിക്കറിയാം, കല്യാണം ഉറപ്പിക്കാൻ വന്നിരിക്കല്ലേ കൊച്ചു കണ്ണി. അതുപോട്ടെ, എപ്പോഴാ കല്യാണം? എനിക്കറിയില്ല. നിനക്കറിയില്ല അല്ലേ? നീ നിന്റെ പുയ്യപ്പനെ കണ്ടിട്ടല്ലേ വന്നിരിക്കുന്നത്? അയ്യോ, ഞാൻ കണ്ടിട്ടുകൂടി കേട്ടോ. അതെനിക്കറിയാം. നായരെ, കടുപ്പത്തിന് മധുരം കൂട്ടിയൊരു ചായ. ചായ ഇല്ല, അങ്ങനെ ചക്കാത്തിന് ചായ കുടിച്ച് പള്ള വരിപ്പിക്കണ്ട. നായരറിഞ്ഞില്ലേ, കൂട്ടിയിട്ടുന്ന സിനിമാ കോട്ടയെ തുറന്നു. ഞാനൊരു പണിയൊപ്പിച്ചിട്ടാ വന്നിരിക്കുന്നു. തിരിച്ചു വരുന്നത് നായരുടെ കാശ് ദേ ഇങ്ങനെ മേശപ്പുറത്തിരിക്കുന്നുണ്ടാവും. പുതിയ സിനിമാ കോട്ടയെ തുറന്ന? ഓ, നന്നായി. നായർ കേൾക്കണം നമ്മൾ ഇന്നാളെ ഒരു സിനിമ കണ്ടു അതിലൊരുത്തണ്ടല്ല ചിരി തലയായിട്ട് പേരെന്തായിരുന്നു ആ രാവണൻ ഓനിങ്ങോട്ട് വരലു ഒരു ചവിട്ടു ഒരു കുത്തു എന്റെ നായരെ നമ്മൾ പള്ളേന്നൊന്ന് കാളിപ്പോയിട്ട ഓന്റെ കയ്യിൽ എന്തോ ഒന്നുണ്ടല്ലേ ഒരു വെറും കൊള്ളിയല്ലേ ഗേദ എന്ത് ഗേദ ആ ഗേദ നായര് ഊന് ഇത്തിരി തലയാണ് 10 ई पणी चंगा मुड़ी वेटा नल्लद 50 रूप किट्टुम नोटीस चंडी मेले नमुक्क पोवाम അച്ഛനോട് ചോദിച്ചു നോക്കാം വെറുതെ എന്തിനാ തല്ലുകൊള്ളാനോ जोली वयटपे सारे पेट निर्तियालो पाड़कोटा पर वे कुड़ा नि पेरेंदा एल विपून वरटे अंतियों कूक विटे 5 रूपये वे कई तेज चेंटे वाड़ आरुक इे तर नोकू पैस पणियों वे या काणीचर അവന്മാര് മഹാ കള്ളന്മാരാ എന്നെ കൊണ്ട് ചെണ്ട കൊട്ടിച്ചിട്ട് അവന്മാര് ചില്ലി കാശ് പോലും തന്നില്ല നിനക്ക് പഴയ ജോലി നോക്കി നടന്ന പോരായിരുന്നോടാ ഇല്ലേ പണിയെടുത്ത കാശ് വാങ്ങിക്കാൻ പഠിക്കണം എന്റെ പൊന്ന ആശാനെ ദൈവീത് എന്തെങ്കിലും പണി ഒപ്പിച്ചു തരണം ആ നീ വാ അമ്മണി നിൽക്ക് അന്തോണി ഇല്ലേ അവിടെ ഇല്ല പുറത്തു ഇരിക്കാ മതിയായി ബംഗളെ മതിയായി നടക്ക് ഞാൻ പറഞ്ഞ തുകയ്ക്കാണെങ്കിൽ ഇപ്പൊ തന്നെ അച്ചാരം വാങ്ങിച്ചു. അതിന് മേലെ എനിക്ക് തരാൻ പറ്റില്ല കുഞ്ഞിരാമ. ആ അത്രയും പാറ പൊട്ടിക്കുന്നതിന് എത്ര തമിഴ് വെച്ച് കാണുമെന്ന കുഞ്ഞിരാമന്റെ കണക്ക്? സുമാർ ഒരു 6 7 വെച്ച് കാണും. അത് നമ്മളാണെങ്കിൽ അവര് 10 16 എണ്ണമോ വയ്ക്കും. ആ എന്തിനാ അധികം പറയുന്നത്? പിന്നെ ഒരു കാര്യം തോമാച്ച, പണി കഴിയുമ്പോ എന്തെങ്കിലും ഒന്ന് കൂട്ടിത്തരണം. എത്ര ദിവസമാവും? പണി തുടങ്ങട്ടെ, വേഗം തീർക്കാം. ആ വാട നാരായണ, എല്ലാവരും എന്താ വേണ്ടത്? ഒരു ചായ ഇട്. ചായ വായിച്ചു നോക്കടാ. കല്യാണി കുളിക്കാൻ വരുന്നില്ലേ? ഇല്ല, എനിക്ക് ഇത്തിരി ജോലിയുണ്ട്. എന്റെ പേര് അപ്പു എന്നാണ്. എല്ലാ ആഴ്ച അവിടെ സിനിമ നോട്ടീസ് ഒട്ടിക്കാറുണ്ട്. എന്താ പേര്? ജാനു. സന്തോഷം. പെൺകുട്ടികൾ അധികം ചിരിച്ചാലുണ്ടല്ലോ കരയേണ്ടി വരും. വില കുറച്ച് കിട്ടിയപ്പോ വാങ്ങിച്ചു. ഒരു ദിവസമെങ്കിലും കൂട്ടാവല്ലോ. നീ ആ കത്തിയും എടുത്തു. ചേച്ചി, അച്ഛന് നല്ല സന്തോഷമുള്ള ദിവസം. ഞാൻ ഇന്ന് കാശ് മേടിക്കും. സിനിമയ്ക്കാ അല്ല, ജാക്കറ്റ് എടുക്ക. വരട്ടോ കറി വെക്കോ? അച്ഛന് വരട്ടിയതല്ലേ ഇഷ്ടം? കൊണ്ട് വയ്ക്ക. ഞാനൊരു 2 രൂപ എടുത്തിട്ട് അച്ഛാ. എന്തിനാ? ഒരു ജാക്കറ്റ് എടുക്കാനാ. അത് കറി വാങ്ങിക്കാനുള്ള കാശാ. ജാക്കറ്റ് ഒക്കെ പിന്നെ വാങ്ങിക്കാം. അത് അകത്തോണ്ട് വയ്ക്ക. എന്തിനാ വെറുതെ അതൊന്നും പറയുന്നത്? എനിക്ക് ഭാര്യയും ബന്ധമൊന്നും ഇല്ലാത്തവനാ. ഇഷ്ടമുള്ളപ്പോ വരും, ഉള്ളത് തരും. എത്ര നേരം ഇവിടെ പോയിട്ട്? അങ്ങോട്ട് കൊടു. ഇന്ന ഇത് വെച്ചു. എനിക്ക് വേണ്ട. ചെറുക്കിന് ഞാൻ ഇവിടെ വരുന്നു ഇഷ്ടമില്ലാന്ന് തോന്നുന്നു. ആദ്യം കണ്ടപ്പോ എനിക്ക് നിന്നെ മനസ്സിലായത് പോലും ഇല്ല. നിന്റെ അച്ഛനെ ഞാൻ എത്ര കാലം കഴിഞ്ഞതാ. ഒരേ പാത്രത്തും ചോറുണ്ട് എത്ര കാലം ജീവിച്ചതാ. അന്ന് നീ ചെറിയ ചെക്കനായിരുന്നു. അച്ഛനെപ്പോഴും പറയാറുണ്ട്, അച്ഛൻ വാദത്തിന്റെ അസുഖം എങ്ങനെയുണ്ട്? ഇപ്പോഴും കഷായം കുടിച്ചോണ്ടിരിക്കുക. അപ്പോൾ ആരെല്ലാരാ പണിയാ? എല്ലാം ഇപ്പൊ ഞാനാ നോക്കുന്നത്. അത് നന്നായി. അച്ഛനെ പോലെ നീ ഒരു നല്ല പണിക്കാരനായി വാ. മോളെ ജാനു ഇത്തോടെ വന്നേ. അയ്യപ്പനിരിക്കേ. ഒരു കുടുംബം നോക്കാനുള്ള പ്രാപ്തി അവക്കുണ്ട്. കാണാനും മോശമില്ലെന്നാ എന്റെ വേ. എന്താ കുറച്ച് കടുങ്കാപ്പി ഉണ്ട്. പഞ്ചാരയില്ല. അഞ്ഞോണം കാണുവോ? കൊണ്ടുവാ. ഇതാ എന്റെ മോള്. നിന്റെ അച്ഛനും ഞാനും കൂടി അന്നൊരു വാക്ക് പറഞ്ഞ് ഉറപ്പിച്ചിരുന്നു, നിന്നെ കൊണ്ട് എന്റെ മോളെ കെട്ടിക്കാവുന്നു. കഞ്ഞോളോ ഇല്ലേടി? അവിടെയുള്ളൂ. കുഞ്ഞിരാമൻ എന്നെ ഒന്ന് സഹായിക്കണം. ഒരു സമയം ഒരു 500 രൂപ ഉണ്ടാക്കി തരേണ്ടി വരും. എന്താ ഇത്ര പെട്ടെന്നൊരു അത്യാവശ്യം? ചെറിയ മകളുടെ കല്യാണം ഉടനെ ഉണ്ടായി. അതൊരു നല്ല കാര്യമാണ്. പക്ഷേ ഇത്രയും പണം എവിടെ നിന്ന് ഉണ്ടാക്കും? പണിയും വരവുള്ള കാലമല്ലേ ഇത്. ആ തോമാച്ചനോടോ മറ്റോ ഒന്ന് ചോദിച്ചാൽ പുരയുടെ വിറ്റിട്ടാണെങ്കിലും ഞാൻ ഉടനെ മടക്കി കൊടുക്കാം. ശ്രമിക്കാം. മതി, തരാമെന്നൊരു വാക്ക് പറയാനെങ്കിലും നിനക്ക് തോന്നിയല്ലോ. ഇന്നുവരെ ആരോടും ഒരു സഹായം ചോദിച്ചിട്ടുള്ളവനല്ല ഈ വേലു. ഇവളെയെങ്കിലും എനിക്കൊരു നല്ല ചെറുക്കൻ്റെ പിടിച്ച് ഏൽപ്പിക്കണം. എന്നാ ഞാൻ വരട്ടെ. എന്താടാ എലി പുന്നല് കണ്ട് മരിച്ചിരിക്കണേ? ഫസ്റ്റ് പ്ലാൻ പാറപട്ടിക്ക് നാളല്ലേ, എന്നിട്ടാണോ ഈ പാവത്തിന്? ഇതൊക്കെ വെറും പുല്ല്. ഇതാണ് ശരിയായ വഴി. ഓ എടാ, എന്തോ ചിലതൊക്കെ കൊത്തിയെടുക്കണമെങ്കിലേ ഓ കൊക്ക് മാത്രം പോരാ, കൂർമ്മയുള്ള ബുദ്ധിയും വേണം. തുടക്കം കൊള്ളാം. നീ എന്റെ കൂടെ നിന്നാൽ ഏറ്റു. ഞാൻ സമ്മതിച്ചു. ആ എന്നാ വാ. ഓ എന്താ ജാനു, ഇഷ്ടായില്ലേ? പിന്നെ അച്ഛനറിഞ്ഞാൽ ഒന്നും പേടിക്കണ്ട, ഞാനില്ലേ. ഇതും ജാനുവിന് വേണ്ടി കൊണ്ടുവന്നതാ. അയ്യോ എനിക്ക് വേണ്ട. ജാനുവിന് വിശ്വാസമില്ലേ? ഞാൻ പോവാ. നിൽക്കൂ. പിച്ചകപ്പൂങ്കാറ്റിൽ മുത്താരം ചൂടുന്ന ചിറ്റാമ്പൽ പൊയ്കയിൽ നീരാകും പെണ്ണെ. പിച്ചകപ്പൂങ്കാറ്റിൽ മുത്താരം ചൂടുന്ന ചിറ്റാമ്പൽ പൊയ്കയിൽ നീരാകും പെണ്ണെ. ഒരു തുടം കുളിരുതാ പരിമളം തഴുകിവാ, നനയുമീ യൗവനം മധുരമോ ലഹരിയോ. പിച്ചകപ്പൂങ്കാറ്റിൽ മുത്താരം ചൂടുന്ന ചിറ്റാമ്പൽ പൊയ്കയിൽ നീരാകും പെണ്ണെ. തുണിയും ഉടുതുണിയും പിഴിഞ്ഞുടുത്ത് കുളിച്ചു വരും നേരം. ഉടുതുണിയും പിഴിഞ്ഞുടുത്ത് കുളിച്ചു വരും നേരം ചുണ്ടിണയിൽ പുഞ്ചിരിതൻ തേൻമുല്ല പൂവണിയും. നുകരാൻ ഒരു ശലഭം വേണം, അതിലൊഴുകും മധുനുകരാൻ ഒരു ശലഭം വേണം. ശലഭമിതാ ഹൃദയമിതാ പകരു പകരു നൈവേദ്യം. പിച്ചകപ്പൂങ്കാട്ടിൽ മുത്താരം ചൂടുന്ന ചിറ്റാമ്പൽ പൊയ്കയിൽ നീരാടും പെണ്ണേ. കളിപ്പറയാൻ തരിവളകൾ കൊതിക്കുമിളം കൈയിൽ. കളിപ്പറയാൻ തരിവളകൾ കൊതിക്കുമിളം കൈയിൽ. ചെറുവിരലോ നഖമുനയോ ചുണ്ടത്ത് ചുവയൂട്ടും. കവിളിണയിൽ പഴമുതിരും പ്രായം. പവിഴമിളം കവിളിണയിൽ പഴമുതിരും പ്രായം. പുടവതരാൻ തിലകമിടാൻ മനസ്സു നിറയെ പൂക്കാലം. പിച്ചകപ്പൂങ്കാറ്റിൽ മുത്താരം ചൂടുന്ന ചിറ്റാമ്പൽ പൊയ്കയിൽ നീരാടും പെണ്ണേ. ഒരു തുടം കുളിരുതാ പരിമളം തഴുകിവ നനയുമീ യൗവനം. മധുരമോ ലഹരിയോ പിച്ചകപ്പൂങ്കാട്ടിൽ മുത്താരം ചൂടുന്ന ചിറ്റാമ്പൽ പൊയ്കയിൽ നീരാടും പെണ്ണേ. ഞാൻ കരയാനേ പഠിച്ചിട്ടുള്ളൂ. അത് ശരി, എന്നാൽ എന്നെ ഞാൻ ചിരിപ്പിക്കും. ഇപ്പോഴല്ലേ കാണുന്നത്? ഞാനത് കാണാൻ തുടങ്ങിയത് എത്ര നാളെന്നറിയാമോ? ഇപ്പൊ കളിക്കണ കളി നന്നോടാ, കഷ്ടല്ലേ? നിങ്ങൾ കണ്ടില്ലേ? അതല്ലടാ സിനിമാ കളി. ഓ അങ്ങനെ നന്നോടാ, കണ്ടു നോക്കണം. ഓ ഇങ്ങനെ. നിന്റെ പേരെന്തുവാ? പഴയ പേര് തന്നെ വരട്ടെ. നിങ്ങൾ പറഞ്ഞത് അവന് പിടിക്കില്ല അല്ലേടാ? അപ്പോ ജാനുവിന് നമ്മുടെ വീട്ടിലേക്ക് വരാനുള്ള വയ്യ അറിയല്ലേ? കല്യാണ പെണ്ണെ കാണണമെങ്കിൽ വീട് അന്വേഷിച്ചു വരുമെന്നേ. ഇന്നെന്താ എത്ര സന്തോഷം? എന്താ എന്റെ ചുണ്ടും കോളും ചോന്നിരിക്കണേ? ഇതെന്താ? ആ സൈനുബ തയ്യക്കാരൻ്റെ അടുത്ത് കൊടുത്ത് എനിക്കൊരു ജാക്കറ്റ് തിന്നിച്ചു തരൂ. അത്രയ്ക്കായില്ലേ? ഇത് വേലൂപ്പരായി കൊടുത്ത് നിങ്ങളുടെ പുന്നാരമോള് ജാനു സിനിമാക്കാരൻ അപ്പൂന്റെ കൂടെ സ്നേഹമാണെന്ന് ആ കള്ളസ്നേഹത്തിന്റെ പേരില് ജാക്കറ്റും വളകളും സോപ്പും ചീപ്പും പൗഡറും എല്ലാം കൊടുക്കാൻ തുടങ്ങിയിട്ടുണ്ടെന്നും ഞാൻ പറയാൻ പോവാ. ഓ അത്രയുണ്ടോ? ഇനി വല്ലതും ഉണ്ടോ? പോട്ടെ. അല്ല ഇതാര്? कल्याण ओर्पिच्चत केट्टल्ले ശരിയാണോ നിങ്ങൾക്ക് വേറൊന്നും പറയാനില്ല അന്റെ കല്യാണം ഉടനെ നടത്തണം വീട് മമ്മുക്ക അതും പോയി അയ്യോ ശരിക്കാ പൂവിന്റെ കൈത്തരത്തല്ലോ വലിയ മിടുക്കൻ നീ മനസ്സിലാക്കിയില്ല അത് മതി ई पूविने पेर अरियो निनक्कु जालु आ अप्पो एंडे कल्तु इदुपोले कल्लोंड एरिंजु पट्टिक्कुल्ले निंदे कल्तु कल्लोंडल्ल स्वर्णम कोंड अम्मे इन्नोरु इडली वेणम मदि तिन्नतु इन्नु वेणम एडा अड़े चंदी तोलिंग चंदी आवश्यम वलुदा चंदी कड़म कूप पैसा ते अरुद बाकी आहा तिन्ब कणक्करियिल्लल्ले कई काशिल्लाതെ തിന്നാൻ വരിക ആ മേൽമുണ്ടൂടെ അഴിച്ചുവെച്ചിട്ട് പോ 25 പൈസയല്ലേ ഉള്ളൂ ഞാൻ തരാം പാവം ताना पेण्डि मुंड अड़ी वाइक ओ कोच कला कल विच ജാനുവിനെ കാണാൻ വരായിരുന്നു എനിക്ക് മനസ്സിലായി എന്തായാലും ജാനു സിനിമയ്ക്ക് വരണം ഞാൻ അവിടെ കാത്തിരിക്കും മിണ്ടാതിരുന്നാൽ സമ്മതിച്ചു നിർത്താല്ലേ എനിക്ക് വരാൻ പറ്റില്ല ജാനു എന്തൊക്കെയോ പറയണമെന്നുണ്ടായിരുന്നു നിന്നെ കണ്ടപ്പോൾ ഒക്കെ മറന്നു मरना आड़ोड़े पोणे वागे काली ूंद उम्मा पूजन मण्णुण्डु ഒരു നാഴിയിടങ്ങഴി മണ്ണുണ്ട് അതിൽ നാരായണ കിളിക്കൂട് പോലുള്ള ഒരു നാലു കാലോലപ്പുരയുണ്ട് നാളികേരത്തിന്റെ നാട്ടിലെനിക്കൊരു നാഴിയിടങ്ങഴി മണ്ണുണ്ട് ഒരു നാഴിയിടങ്ങഴി മണ്ണുണ്ട് നോമ്പും നോറ്റെന്നെ കാത്തിരിക്കും വാഴക്കൂമ്പ് പോലുള്ളൊരു പെണ്ണുണ്ട് നോമ്പും നോറ്റെന്നെ കാത്തിരിക്കും വാഴക്കൂമ്പ് പോലുള്ളൊരു പെണ്ണുണ്ട് ചാമ്പയ്ക്കാച്ചുണ്ടുള്ള ചന്ദനക്കവിളുള്ള ചാട്ടുളി കണ്ണുള്ള പെണ്ണുണ്ട് നാളികേരത്തിന്റെ നാട്ടിലെനിക്കൊരു നാഴിയിടങ്ങഴി മണ്ണുണ്ട് ഒരു നാഴിയിടങ്ങഴി മണ്ണുണ്ട് വല്യ പെരുന്നാള് വന്നപ്പോൾ അന്നൊരു വെള്ളി നിലാവുള്ള രാത്രിയിൽ വല്യ പെരുന്നാള് വന്നപ്പോൾ അന്നൊരു വെള്ളി നിലാവുള്ള രാത്രിയിൽ കല്ലുവെട്ടാങ്കുഴിക്കക്കരെ വെച്ചെന്നോടുള്ളു തുറന്നതിന് ശേഷമേ നാളികേരത്തിന്റെ നാട്ടിലെനിക്കൊരു നാഴിയിടങ്ങഴി മണ്ണുണ്ട് ഒരു നാഴിയിടങ്ങഴി മണ്ണുണ്ട് നീറുന്ന കണ്ണുമായി നിന്നെ കിനാ കണ്ട് ദൂരത്ത് വാഴുന്നു ഞാനെന്നും നീറുന്ന കണ്ണുമായി നിന്നെ കിനാ കണ്ട് ദൂരത്ത് വാഴുന്നു ഞാനെന്നും ഓരോരോ തീവണ്ടി ഓടിയെത്തുമ്പോഴും ഓടുന്ന മുറ്റത്ത് നീയിന്നും ഓരോരോ തീവണ്ടി ഓടിയെത്തുമ്പോഴും ഓടുന്ന മുറ്റത്ത് നീയിന്നും നാളികേരത്തിന്റെ നാട്ടിലെനിക്കൊരു നാഴിയിടങ്ങഴി മണ്ണുണ്ട് ഒരു നാഴിയിടങ്ങഴി മണ്ണുണ്ട് അതിൽ നാരായണ കിളിക്കൂട് പോലുള്ളൊരു നാലു കാലോലപ്പുരയുണ്ട് നാളികേരത്തിന്റെ നാട്ടിലെനിക്കൊരു നാഴിയിടങ്ങഴി മണ്ണുണ്ട് ഒരു നാഴിയിടങ്ങഴി മണ്ണുണ്ട് നാളെ വരില്ലേ സമയം കിട്ടി വരാം വന്നാ നന്നായിരുന്നു കുറച്ച് പണം വേണമായിരുന്നു വാടക കൊടുത്തില്ല നോക്കട്ടെ എല്ലാം കൃഷ്ണൻ തന്നെ നോക്കി കണ്ടു അങ്ങ് ചെയ്യുക ഒരു നല്ല നാള് കുറിച്ച് വേണ്ടപ്പെട്ട ആൾക്കാരെ മാത്രം കൂട്ടി ഒരു ചെറിയ അമ്പലത്തിൽ വെച്ച് അങ്ങ് നടത്തുക മോളെവിടെ ജാനു ഇനി എന്റെ മോക്ക് രണ്ടു വീടാ അവിടെ മോക്ക് ഒരു കുറവുണ്ടാവില്ല കേട്ടോ അപ്പൊ ഞങ്ങൾ ഇറങ്ങട്ടെ ഓ വരൂ ദിവസം തീർച്ചയാക്കിയോ എല്ലാം കഴിഞ്ഞു ഈ കല്യാണം നടക്കില്ല ഞാൻ നിന്റെ അച്ഛനെ കാണാൻ പോവാ എന്നിട്ട് നീ എന്നതാണെന്ന് പറയും എന്നിട്ട് ഞാൻ നിന്നെ കൂട്ടിക്കൊണ്ടു പോകും എന്താ നീ വരില്ലേ? എനിക്കിഷ്ടാണ്, പക്ഷേ അച്ഛൻ അയക്കില്ല. ഞാനും ചോദിച്ചു നോക്കട്ടെ. അപ്പോ ദേവി അത് അച്ഛനോട് ചോദിക്കരുത്. ഞാൻ ചോദിക്കും. ഞാൻ പറയണത് കേൾക്കൂ. എവിടുന്നാ മോളെ പുതിയ ജാക്കറ്റ്? അത് സൈനുബ തന്നതാ. പിന്നെ എന്തിനാ നീ ഒളിച്ചു വെച്ചത്? ആ തോർത്തിങ്ങട്. ഞാനിപ്പോ വരാം. മോക്ക് സൈനുബ ഒരു ജാക്കറ്റ് കൊടുത്തു എന്ന് പറഞ്ഞു. അത് ശരിയാണോന്ന് അറിയാനാ വന്നേ. ജാക്കറ്റ് എന്റെ മോള് സൈനുബ. ഈ ജാനുവിന് ഒരു ജാക്കറ്റ് കൊടുത്തീനെ, അതറിയാനാ വേലൂപ്പിൽ വന്നത്. ഉള്ളത് പറമോടെ, ഉള്ളത് പറഞ്ഞോളി. എന്റെ കയ്യില് ഒരു പുതിയ തുണി ഉണ്ടായിരുന്നു. എന്റെ കയ്യില്? എന്റെ കയ്യിൽ ഇവിടുന്ന് പുതിയ തുണി അല്ല, ജാനു ഒരു പുതിയ തുണി തന്ന് തുന്നിച്ചു കൊടുക്കാൻ പറഞ്ഞിട്ട് ഞാൻ തുന്നിച്ചു കൊടുത്തതാ. അവക്കത് ആര് കൊടുത്താന്ന് സൈനുബയ്ക്ക് അറിയോ? കാശ് ചേർത്ത് വെച്ച് വാങ്ങിച്ചതാന്ന് പറഞ്ഞു. അത് ശരി. അപ്പളേ അതിനി തല്ലിയും കുറ്റിയൊന്നും വേണ്ട, ഒക്കെ പോട്ടെ. എന്തിനാണ്ട് ഇമാതിരി കളിയും തിരിയൊക്കെ? അതിനാരെങ്കിലും ലോഹിയുണ്ടോ? എനിക്കൊന്നും അറിയില്ല പാപ്പ. ഞാനുമോ വടി ഇവിടെ ഇവിടെ വരാൻ ശബ്ദിച്ചു പോകരുത്, ശബ്ദിച്ചു പോകരുത്. ഓർമ്മയിരിക്കും നിന്റെ ചേച്ചി തോന്നിയാസം കാണിച്ചു അടിച്ചു പുറത്താക്കി. ഈ തോന്നിയാസം കാണിച്ചാൽ നിന്നെ ഞാൻ കൊന്നുകളയും. നിന്റെ തന്റെ ഒരു പട്ടിയാണെന്ന് വിചാരിച്ചോടി. ഇനി നിന്നെ പറ്റി ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞാൽ എന്താണോ ഇത്? ഇവൻ എന്താടാ പറ്റിയത്? കടത്തിന് കള്ളും കുടിക്കും, ഇപ്പൊ ചട്ടിയും പൊട്ടിക്കാൻ തുടങ്ങിയ. കഷ്ടപ്പെട്ട ഞാനിതൊക്കെ ഉണ്ടാക്കുന്നത്. എനിക്ക് ആരോടെ ഇത്ര കരുവ്? നിന്റെ താന്തയോട് വേല് കരയുന്നത് നിന്റെ കള്ളു കുടിച്ചിട്ടല്ല, ആരും പേടിച്ചിട്ടുമല്ല, എന്റെ ചങ്ക് പൊട്ടിട്ടാ ഞാൻ കരയുന്നത്. ഞാൻ കരയൂടാ. തള്ള എത്ത പിന്നെ ഈ തോളത്തിട്ടാണ് ഞാൻ അവളെ വളർത്തിയത്. ഒരു ഉറുമ്പ് കഴിക്കാൻ പോലും ഞാൻ സമ്മതിച്ചിട്ടില്ല. മൂത്ത മകൾ എന്നോട് സ്നേഹമില്ലാതെ ഇറങ്ങി പോയിട്ടും ഞാൻ കരഞ്ഞില്ലടാ. എനിക്ക് ആകെയുള്ളത് ഒരു മോളാ. അവൾക്ക് എന്നോട് സ്നേഹമില്ലാതെ ഞാൻ കരയൂടാ. ഞാൻ കരയും. ആരാ എന്നോട് ചോദിക്കാനുള്ളത്? ജാനുവിന് എന്നോട് ദേഷ്യം തോന്നുന്നുണ്ടാവല്ലേ? എന്തിന്? എന്റെ അച്ഛന്റെ സ്വഭാവം എനിക്കറിഞ്ഞൂടെ? കൊല്ലാനും വിളിക്കില്ല. എന്റെ ചേച്ചിനെ തല്ലിനെ ഞാൻ എത്ര കണ്ടിട്ടുണ്ട്. അപ്പൂനോട് ജാനുവിന്റെ അച്ഛനെ കണ്ട് കാര്യം പറയാൻ പറഞ്ഞൂടെ? എന്നാ പിന്നെ കഴിഞ്ഞു. ഒന്നും വേണ്ട സിനിമ, വരുന്നത് വരട്ടെ. കല്യാണം കഴിഞ്ഞ സൈനുബ പോവുമല്ലേ? ബാപ്പാനെ കാണാൻ വരുമ്പം ജാനുവിനെ ഞാൻ വന്ന് കാണും. അപ്പൊ ഞാൻ ഇവിടെ ഉണ്ടാവില്ല. ജാനു എനിക്കിതുകൊണ്ടൊരു ഗുണം കിട്ടി. മരിക്കാനുള്ള ഭയം മാറി. ഒന്ന് ഞാൻ തീർച്ചയാക്കി. നമുക്ക് തനിച്ചു പോകണം. അതുണ്ടാവോ? वाടക കിട്ടാതെ പറ്റില്ല അല്ലെങ്കിൽ സ്ഥലം ഒഴിഞ്ഞു തരണം രണ്ട് ദിവസം കൂടി അവധി തരണം ആ കാര്യം പറഞ്ഞാലൊന്നും പറ്റില്ല നാളെ തന്നെ ഒഴിഞ്ഞു തരണം എടാ അപ്പോ നിനക്കൊരു കത്ത് വന്നിരിക്കുന്നു നിന്റെ ആളിയനെ ആരോ കുത്തിക്കൊന്നിരിക്കുന്നു അത്ര കുത്തിക്കൊന്നോ ഭയപ്പെടാനൊന്നുമില്ല രണ്ട് മൂന്ന് കൊല്ലമായിട്ട് നിന്റെ ചേച്ചിയുമായി യാതൊരു ബന്ധവുമില്ലല്ലോ ഏതായാലും നിന്റെ ചേച്ചി ആകെ വിഷമിച്ചിരിക്കുകയായിരിക്കും പോലീസുകാർ അന്വേഷിച്ചു വന്നിരിക്കുന്നു അത്രേ ഞാനൊന്ന് പോട്ടെ ശരി നീ ഇപ്പോൾ തന്നെ വെക്കോ വാ ഞാൻ മാനേജറുടെ പണം വാങ്ങി തരാം अलियन मരിച്ചു അത്യാവശ്യമായി പോകണം ചേച്ചിക്ക് വീട്ടിൽ വേറെ ആരുമില്ല ഞാൻ ഉടനെ വരും എനിക്ക് പോകാൻ പറ്റില്ല ജാനു ജാനുവിനെ കൊണ്ടുപോയെന്നറിഞ്ഞാൽ നിന്റെ അച്ഛൻ ബഹളം ഉണ്ടാക്കും പോയ മക്കളെ പറ്റി അച്ഛൻ അന്വേഷിക്കാറില്ല രണ്ടുപേരും കൂടി എങ്ങോട്ടേക്കാണാവോ കെട്ടും പണ്ടൊക്കെ തൂക്കി ഒളിച്ചോടി പോവുകയായിരിക്കും അല്ലേ അത് ശരിയല്ലല്ലോ നാട്ടുകാരും അറിയാതെ ഒരു കുടുംബത്തിൽ നിന്നും കല്യാണം കഴിയാത്ത ഒരു പെണ്ണിനെ നിന്നെപ്പോലെ ഒരുത്തൻ കൂട്ടിക്കൊണ്ടുപോകുന്നത് ശരിയാണോ വേലുവിനറിയോ എന്താണെന്നാണ് ആചാരം വേലു അറിഞ്ഞ വിടൂ വെട്ടി നുറുക്കി കഷ്ണമാക്കിയിട്ടുണ്ടാവില്ല ഞങ്ങൾ പോകാൻ തീർച്ചയാക്കി ഓഹോ അതിനു മുമ്പ് ഇവളുടെ അച്ഛൻ്റെ അടുത്തും സമ്മതം വാങ്ങിച്ചിട്ട് വാ നിങ്ങളുടെ നന്മയ്ക്ക് വേണ്ടി ഞാൻ പറയുന്നത് എന്നിട്ട് എല്ലാം നാട്ടാചാരം പോലെ നടത്താം ഇനി തിരിച്ചു പോകാനൊക്കില്ല അത് ശരി നാരായണ എന്തോ പോയി വേലുവിനെ വിളിച്ചിട്ട് ഓ എന്നിട്ടേ ഞാൻ പോകുന്നുള്ളൂ അപ്പു പോയിക്കോളൂ അതാ നല്ലത് അത് വേണ്ട നിന്റെ അച്ഛൻ വരട്ടെ ഞാൻ പറഞ്ഞോളാം വേണ്ട അപ്പു അച്ഛൻ എന്ത് ചെയ്താലും ഞാൻ സഹിച്ചോളാം അപ്പു പോയിക്കോളൂ ജാനു മനസ്സിനൊരു തീരുമാനം വേണം അതുകൊണ്ടാ പറയുന്നത് കുഴപ്പങ്ങൾക്കൊന്നും ഇടവരുത്തരുത് പോയിക്കോളൂ അപ്പു പോയിക്കോളൂ അപ്പു ഞാൻ ഉടനെ തിരിച്ചു വരും നിന്റെ അച്ഛന്റെ സമ്മതത്തോടുകൂടി തന്നെ എന്നെ ഞാൻ കൂട്ടിക്കൊണ്ടു പോകും നീ അപ്പൂലൂടെ പോകുന്നതിൽ എനിക്ക് വിരോധമില്ല പക്ഷെ അതിനു മുമ്പ് അപ്പോളും പറഞ്ഞില്ലേ പോരണ്ട പോരണ്ടാന്ന് പോരണ്ട പോരണ്ടാന്ന് അപ്പോളും പറഞ്ഞില്ലേ പോരണ്ട പോരണ്ടാന്ന് പോരണ്ട പോരണ്ടാന്ന് പൂക്കണ കന്നിപ്പാടത്ത് കാറ്റുമൂളണ നേരത്ത് ഊരാൻ കുന്നിന്റെ പാലമോളിൽ കൂമൻ മൂളണ നേരത്ത് കൈത പൂക്കണ കന്നിപ്പാടത്ത് കാറ്റ് മൂളണ നേരത്ത് ഊരാൻ കുന്നിന്റെ പാലമോളിൽ കൂമൻ മൂളണ നേരത്ത് അപ്പോഴും പറഞ്ഞില്ലേ പോരണ്ട 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 വേലക്കാവിലെ വേല കാണാൻ പോരഞ്ഞക്കന് പുതി വന്ന് പോരഞ്ഞക്കന്റെ കൂടെ പോകാൻ നീതി പെണ്ണിനും പുതി വന്ന് അപ്പോഴും പറഞ്ഞില്ലേ പോരണ്ട 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 പൂതി കൊണ്ട് മുടി ചീകി വെച്ച് പെണ്ണ് പിന്നെ കാതില് കൈതോല തിരുകി വെച്ച് കല്ലെ മാലെ മാറിലണിഞ്ഞ് തുള്ളിച്ചൊപ്പരം പെണ്ണ് നടന്ന് അപ്പോഴും പറഞ്ഞില്ലേ പോരണ്ട 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 പെണ്ണിനെ തമ്പ്രാനും കണ്ട് തമ്പ്രാന്റെ ഉള്ളിൽ ഇടിമിന്നലോടി ആളും കോളും കൂട്ടി വിളിച്ച് നീലി പെണ്ണിനെ കണ്ടോളൂ പോയി അപ്പോഴും പറഞ്ഞില്ലേ പോരണ്ട 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 അപ്പോഴും പറഞ്ഞില്ലേ പോരണ്ട 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 അപ്പോഴും പറഞ്ഞില്ലേ പോരണ്ട 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 അപ്പോഴും പറഞ്ഞില്ലേ പോരണ്ട 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 പോരണ്ട. മോളെ അന്വേഷിച്ച് തളർന്നിരിക്കാവോ അല്ലേ? എവിടായിരുന്നു എവിടായിരുന്നു പറഞ്ഞു ഒലേടി അസത്തെ പോട്ടെ. ഒച്ച ഉണ്ടാക്കണം, എല്ലാം ഞാൻ പറയാം. നിങ്ങൾ ഒച്ച ഉണ്ടാക്കി നാട്ടുകാരെ അറിയിച്ചാൽ നമുക്കല്ല അതിന്റെ മോശം. എനിക്കൊന്നും മനസ്സിലാവുന്നില്ല. വാ. അവന് നല്ല വാക്കിന് പറഞ്ഞയച്ചു. കഴുത്തിന് കൊള്ളേണ്ടത് തലയ്ക്ക് മീതെ പോയിന്ന് പറഞ്ഞാൽ മതിയല്ലോ. ആ ഏതായാലും ഇനി കത്തും റീൽ എണ്ണ ഒഴിക്കണ്ട. ഇവൾക്ക് എന്നോട് തീ പോലെ ദേഷ്യം ഉണ്ടാവും, കൊല്ലാൻ പോലും വിചാരിക്കുന്നുണ്ടാവും. പെൺകുട്ടികളാവുമ്പോ കുറച്ച് അടുക്ക ഒഴുക്കത്തോടി വളർത്തിക്കൊള്ളാം. വരട്ടെ. ആ പെണ്ണ് നടന്നതെല്ലാം വേലം തുറന്നു പറഞ്ഞ വല്ലതും സംഭവിക്കൂ. നീ ഒരു മണ്ടനാ. പെണ്ണുങ്ങൾ പറ്റിയത് മറയ്ക്കാനുള്ള ശ്രമിക്കും. അതല്ല, തന്ത ചവിട്ടാൻ വല്ലാൻ തുടങ്ങിയാൽ എല്ലാം തുറന്നു പറഞ്ഞാലോ? ചെറിയ പെണ്ണല്ല. ഓ, ജനിച്ച എന്തെങ്കിലും ഒരിക്കൽ മരിക്കണം. എനിക്കിതൊക്കെ ഒരു പുല്ല. ഈ കുഞ്ഞിരാമ ഇതൊക്കെ എത്ര കണ്ടാന്നറിയാമോ? പിന്നെ ഇതൊക്കെ ഒരു ധൈര്യത്തിന്റെ പേര് ചെയ്യുന്നതല്ലേ. ആ നീ ഒരു കുപ്പി അടിക്ക. ഞാനോ പഠിച്ചു പുറത്തിറങ്ങിയാൽ അന്ന് നിന്നെ കൊന്നുകളയും. ഉരുത്തം കെട്ടവളെ പോകഴിഞ്ഞി പോകുമെന്ന് ഇനി പോകുമെന്ന് ചോദിച്ചായിരുന്നില്ല. പോകോടി നീ പോകോടി പോകും. നിന്നെ ഇനി എന്റെ കൺമുമ്പിൽ കണ്ടുപോകരുത്. വയ്ക്കോ വയ്ക്കോളെ. മോളെ കരയാതെ കഴിക്കുന്നു. കഴിക്കും മോളെ. അടുത്തേക്ക് പോ, അതാ നല്ലത്. ഇത്രയുള്ളത് കൊത്തിക്കളച്ചുണ്ടാക്കി നമുക്ക് കഴിയാം. വാ, നിന്നെ നോക്കാൻ ഇന്ന് തന്നെ കൊണ്ടാവും. ഇപ്പൊ അത്രയല്ലേ ഉണ്ടായുള്ളൂ, ഇനി അവിടെ നിന്നെ തല്ലിക്കൊല്ലും. ആ മോളെ എണീറ്റു. അല്ല മോളെ എണീറ്റോ? എന്റെ പൊന്നും മോളെ വാ, ധാര വന്നെങ്കിലും നോക്കിയേ. വാ വാ, ദേ 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 ധാര നോക്കി. മോളെ മോളെ അവിടെ കരയതെ കരയതെ, കരയല്ലേ, നീ എങ്കിലും ചിരിക്കും മോളെ, കരയതെ. ഇങ്ങോട്ട് നോക്കി, ഇങ്ങോട്ട് നോക്കി. നീ എന്താണ് ഇങ്ങനെ ആലോചിക്കുന്നത്? ഈ മുഷ്ണ വേഷത്തിന് മാറ്റിക്കൂടെ? ചേച്ചി കഞ്ഞി കുടിച്ചോ? ഞാനൊന്ന് പറഞ്ഞാൽ നീ ഒന്ന് പറയും, അങ്ങനെയായാ പറ്റില്ല. നീ ഒന്ന് നന്നായി കാണുന്ന ആ ചേട്ടന്റെ മോഹം, കഴിഞ്ഞതൊക്കെ മറക്ക്. ഞാൻ എത്ര തവണ പറഞ്ഞതാ, നടക്കട്ടതേ നടക്കൂ. ആകാശം പൊട്ടി വീഴുന്നു കരുതി ആരും ഒലയ്ക്ക് മുട്ടുകൊടുക്കാറില്ല. എനിക്കൊന്നുമില്ല എടുത്തി, എന്നാലേ ഒന്ന് കുളിച്ച് ചെറുപ്പക്കാരി പെൺകുട്ടികളെ പോലെ ഇത്തിരി സന്തോഷമായി നടക്ക്. അതൊക്കെ എന്തിനാ എടുത്തി? നിനക്ക് എന്താ ഇത്ര വലിയ ദുഃഖം എന്നോട് പറയും. അയാൾക്കും അറിഞ്ഞൂടെ നിന്റെ കഷ്ടപ്പാടുകളൊക്കെ? നിന്നെപ്പോലെ വിഷമം അയാൾക്കും ഉണ്ടാകും. അപ്പൂന്റെ വീട് എവിടെയാണെന്നറിയാം നിനക്ക്? എനിക്കറിയില്ല. നാളെ നമുക്ക് അമ്പലത്തിൽ പോയി പായസം കഴിപ്പിക്കണം. ഞാൻ നേർന്നിട്ടുണ്ട് നിനക്ക് വേണ്ടി. ആരാവൻ? ആര്? ആ കുഞ്ഞിരാമൻ. എന്നിട്ട് മനോവേദന താങ്ങാനുള്ള ശക്തി ഇല്ലെങ്കിൽ ഒരു പെണ്ണിന് ജീവിക്കാനാവില്ല. ഇതേ വിചാരിച്ച് നീ ഇങ്ങനെ മൂടിക്കൊണ്ടിരിക്കരുത് ജാനു. നീ ഒരു തെറ്റും ചെയ്തിട്ടില്ല, അത് നീ മനസ്സിലാക്കണം. നമുക്ക് ഈശ്വരനുണ്ട്, തെറ്റ് ചെയ്തൊന്നും ഇത് അനുഭവിക്കാതിരിക്കില്ല. എന്താ പെട്ടെന്ന് ഇങ്ങനെ വരാൻ? എന്താ ഇത്ര പെട്ടെന്ന്? ഞാനിപ്പോ വരുന്ന കരുതിയില്ലല്ലേ? ഏതായാലും നിന്റെ തന്തയ്ക്ക് തൃപ്തിയായല്ലോ. അവസാനം അയാൾക്ക് കഞ്ഞി കൊടുക്കാൻ ഒരാളുണ്ടാവില്ല. ഞാനിവിടെ ജാനു വന്ന വിവരം നിങ്ങളെങ്ങനെ അറിഞ്ഞു? ഇവിടെ എന്ത് നടന്നാലും ഞാൻ അറിയാതിരിക്കില്ല. നീ അവളെ വിളി. ജാനു എന്തായിട്ട് നീ കുളിക്കാറൊന്നുമില്ലേ? ഏ, നിന്റെ ഒരു വേഷം. നിന്നെയും തല്ലിയിറക്കുന്ന എനിക്കറിയായിരുന്നു. അവസാനം അത് തന്നെ നടന്നു. ഏതായാലും ഇനി നീ എവിടെയും പോകണ്ട, ഇവിടെ തന്നെ നിന്നു. കുളിക്കുന്നില്ലേ? മോളെവിടെ? ആ, നീ കുറച്ച് വെള്ളം വെക്ക്. എവിടേക്കാ? നിന്റെ അച്ഛനെന്ന് കാണാൻ. എന്തിനാ? എന്തിനാന്നറിയില്ലേ? നിന്നെ ഇറക്കി വിട്ടു, ഞാൻ കൊണ്ടുവന്നു. ഈ പെണ്ണെ ഇറക്കി വിട്ടു, ഇപ്പൊ വഴിയിലായില്ലേ? ഇതെല്ലാം കണ്ടോട്ട് ഞാൻ നോക്കി കേട്ടോ. ഞാനാളൊന്ന് കണ്ടിട്ട് വരാം. അയ്യോ, വെറുതെ വഴക്കിന് പോകണ്ട. വഴക്ക് കൂടാനല്ല, കണ്ടു കൊടുക്കാനാ. നിങ്ങൾ തമ്മിൽ വഴക്കും വെക്കാനും ഉണ്ടാക്കി ആർക്കാ മോശം? ഈ പെണ്ണിനല്ലേ? പിന്നെ ഞാനും ചെയ്യണം, അച്ഛനും മക്കളും. മോശം. ആ പെണ്ണിനെ തല്ലിയിറക്കിയപ്പോൾ സമാധാനമായില്ലേ? അവസാനം ഒരു തുള്ളി വെള്ളം തരാൻ ആരും ഉണ്ടാവില്ല. അച്ഛന്റെ മനസ്സെന്താ കല്ലാണോ? അവളെ ആരാ നോക്കാൻ? ഞാൻ നോക്കണോ? എന്താ ഒന്നും മിണ്ടാത്തത്? എന്റെ രണ്ടു മക്കളും ചത്തുപോയി. ഞാനാ കുഞ്ഞിരാമന്റെ സ്നേഹന. എന്നെ അറിയില്ലേ? കുഞ്ഞിരാമൻ നിന്നെ ഒന്ന് കാണാൻ പറഞ്ഞു. എന്തിന്? നിനക്ക് എന്തെങ്കിലും സഹായിക്കാൻ പറഞ്ഞു. എനിക്കോ? അതെ, വലിയ സഹായായി. കുട്ടിയും ഞാനും കഞ്ഞിര വെള്ളം കുടിച്ചിട്ടില്ല. ധർമ്മം ചോദിച്ചാലും ആരും തരൂല. വലിയ ഉപകാരമായി. മോനെ, മോനെ. അവനെ വിളിക്കണ്ട. വിളിച്ചാൽ എന്താ? അതൊക്കെ പറയണം. താനെന്താ പറയണേ? എവിടെയെങ്കിലും ഒന്ന് പട്ടിണി കിടന്നാൽ ഉപദ്രവിക്കാൻ നോക്കുന്നു. കള്ളം പറഞ്ഞൊന്ന് അവമാനിക്കാൻ നോക്കാണ്. താൻ എന്താ വിചാരിച്ചേ? തെരുവിൽ കിടക്കുന്നോണ്ട് എന്തും ചെയ്യാന്ന് വിചാരിച്ചോ? ഇയാളോടൊന്ന് പോകാൻ പറയൂ. എവിടെയെങ്കിലും സ്വൈര്യമായിട്ട് കിടക്കാനും വിടില്ല. ആരുമല്ല. ഇവൾ എന്നോട് പണം ചോദിച്ചു, ഞാൻ തരികയെന്ന് പറഞ്ഞു. അതിന് പണിയാണ്. അല്ല, കള്ളമാണ്. എനിക്കറിയാമടാ. നാടകം നടക്കുന്നു. എടാ കഴിവേടെ മോനെ, അടിച്ചു പായ പല്ല് ഞാൻ കുഴിക്കും. ഓടാ. ഞാൻ വല്ല കിണറ്റിലോ കുളത്തിലോ വീണ് ചാവാത്തത് ഈ ചെറുക്കന് വേണ്ടിയിട്ടാ. നിനക്ക് വേറെ ആരുമില്ലേ? ഉണ്ടായിരുന്നു, ആ കുഞ്ഞിരാമൻ. ആ, അവന്റെ കയ്യിൽ പെട്ടതാണ് എന്റെ നാശം. വെറും പാവായിട്ടൊന്നും ഒരു കാര്യമില്ല. ആ മഹാപാവി കാരണം എല്ലാവരും എന്നെ ഉപേക്ഷിച്ചു. അവസാനം അവനും. നീ ഇപ്പൊ ഒറ്റയ്ക്കല്ലേ ഉള്ളൂ എങ്കിൽ കുറേ ധൈര്യമൊക്കെ വേണം. ഇതേതാ പണം? അവൻ തന്നതാ. അതെടുത്തോ? അതെടുത്തോ? നീ നിന്റെ അച്ഛനെ കാണാൻ പോയിരുന്നോ? പോയിരുന്നു. ആ പടി കയറെന്ന് പറഞ്ഞിട്ടും കുറച്ച് നാണം ഉണ്ടായിരുന്നു. നീ അവിടെ പോവായിരുന്നു. ഇപ്പൊ തന്റെ മോനും ഒന്നായി. ഞാൻ കൊള്ളരുതാത്ത വെറുതെ വർത്താനം പറയാണ്ടിരിക്കും. എണീറ്റ് നടക്കാൻ വയ്യെന്ന് കേട്ടപ്പോ ഒന്ന് പോയി കണ്ടതാ. അതിലെന്താ ഇത്ര വലിയ തെറ്റ്? വയ്യെന്ന് കേട്ടിട്ടൊന്നും പോയില്ലെങ്കിൽ നാട്ടുകാരെന്ത് പറയും? നിങ്ങളോട് സംസാരിക്കാൻ എന്നെ കൊണ്ട് വയ്യ. ഞാനോ ഇവിടെ കുറച്ച് വെള്ളം തളിക്കും. എന്നാലേ ശവം കുഴിച്ച് മൂടിയിട്ട് കൂടെ പോകാൻ മതിയായിരുന്നില്ലേ? ഇവര് പോകുന്ന കാര്യം കുഞ്ഞിരാമൻ എങ്ങനെ അറിഞ്ഞു? എനിക്ക് എങ്ങനെ അറിയാനാ? എല്ലാം നേരിട്ട് കണ്ട മാതിരിയാണല്ലോ നീ എന്നോട് പറഞ്ഞത്. അവള് പറഞ്ഞതല്ലേ എനിക്കറിയൂ. ഞാനോ ഇങ്ങോട്ട് വാ. നിങ്ങൾ പോണ വിവരം അവനെങ്ങനെ അറിഞ്ഞു? എനിക്കറിയില്ല. അവൻ തടഞ്ഞപ്പോ നിങ്ങൾ എന്തിനാ നിന്നത്? അച്ഛനോട് പറയൂന്ന് പറഞ്ഞു. ഓടി കഴിഞ്ഞേ. അത്ര സ്നേഹം നിനക്ക് അപ്പൂനോട് ഉണ്ടായിരുന്നെങ്കിൽ നീ അവനെ വിട്ടുകൊണ്ട് പോരുമോ? ആ സമയത്ത് അവരെന്താ ചെയ്യാ? തന്റെയോട് വളർത്തിടാൻ പറ്റുമോ? അവർ കുട്ടികളല്ലേ? ആ, കുട്ടികള്. സ്വന്തം വീട് വിട്ട് ഇറങ്ങിപ്പോവാൻ ധൈര്യം കാണിച്ചവരാ കുട്ടികള്. ആയതൊക്കെയായി, ഇനി വിധി പോലെ വരട്ടെ. ദൈവത്തിന് വരെ പ്രേമം നോക്കി നടക്കല്ലേ ജോലി? ഞാൻ അവനെ നോക്കട്ടെ. ആ, ദയവ് ചെയ്ത് പോണ്ട. എനിക്കറിയാം വീട്. ഞാൻ തന്നെ അന്വേഷിച്ച് നടക്കുകയായിരുന്നു. ആ, അതിന്റെ അത്ര നല്ല ബുദ്ധി വന്നാൻ കാരണം ഓ എന്റെ സഹായം ആവശ്യമായിരിക്കല്ലേ? അതുകൊണ്ടല്ലേ തന്നെ അന്വേഷിച്ച് ഇങ്ങോട്ട് വന്നത്. താനിപ്പോ പലരെയും സഹായിക്കുന്നുണ്ടെന്ന് കേട്ടു. അതിനെന്ത് വേണം? എനിക്കൊരു കാര്യം അറിയണം, അത്രയേ ഉള്ളൂ. എന്റെ ഭാര്യയുടെ അനിയത്തി അവൾ ഇഷ്ടപ്പെട്ട ആളുടെ കൂടെ ഇറങ്ങിപ്പോകുമ്പോ നീ എന്തിനാ ഇടപെട്ടത്? അറിയില്ലേ? തന്റെ സ്വന്തത്തിൽ ഒരു പെണ്ണ് ഒളിച്ചോടി പോകുമ്പോൾ ഞാൻ തടഞ്ഞു നിർത്തി തനിക്ക് അഭിമാനമല്ലേ? ആ തന്നെ പോലെ ചെയ്യേണ്ട കാര്യമില്ല, അന്തസ്സുള്ള ആര് കണ്ടാലും ചെയ്യേണ്ട കാര്യമാണ്. അത് ചോദിക്കാൻ എത്ര ദൂരം വന്നത്? നീ നാട് നന്നാക്കാൻ നടക്കാടാ. നിനക്ക് നാണവും മാനം ഉണ്ടെങ്കിൽ നീ നശിപ്പിച്ച പെണ്ണ് വഴി കിടക്കുമ്പോ എന്റെ കുടുംബകാര്യത്തിൽ ഇടപെടാൻ നിനക്കെന്ത് അധികാരം? എടാ കശവ, അന്ന് നിന്നെ ഞാൻ വെറുതെ വിട്ടു, പക്ഷെ ഇന്ന് നിന്റെ അവസാനമായിരിക്കും. എടാ നിന്നേക്കാൾ എത്ര വലിയവനെ കണ്ടവനെ ഞാൻ. നീ അത് ചോദിക്കാവുന്നതാ? ആടാ, ഇനി എന്റെ കുടുംബകാര്യത്തിൽ ഇടപെട്ടാൽ 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 സൂക്ഷിച്ചോ. സംഗതിയൊക്കെ നടത്താം, അക്കാര്യത്തെ പറ്റി യാതൊരു വിരോധമില്ല. പിന്നെ ഞാനെന്താ ആലോചിക്കണമെന്ന് വെച്ചാ, വാസുവിന് എത്ര ലീവ് എന്ന് എനിക്കറിയില്ല. ഞാനവന് എഴുതണുണ്ട്. ലീവ് കഴിഞ്ഞ് പോണതിന് മുമ്പ് എനിക്ക് ചുമതല ഒന്ന് അവസാനിപ്പിക്കണം. അപ്പൊ ഞാൻ പോട്ടെ. ശരി. ആ പിന്നെ ഉറച്ചൊന്നും ഞാൻ വിശ്വസിക്കും കേട്ടോ. കുഴപ്പമൊന്നുമില്ല, നടത്താം. ചെക്കന്റെ കസ്റ്റിങ് വന്നോട്ടെ. ശരി. എന്തിനാ പെണ്ണ ഇങ്ങനെ വെയിലുകൊള്ളുന്നത്? അതുപോ പറഞ്ഞോ കേക്കണ്ടേ? പോയി അരി വന്താ നോക്ക്. ഞാൻ അവരുമായിട്ട് ആലോചിച്ചു, അവർ വിരോധമൊന്നും പറഞ്ഞില്ല. പക്ഷെ ഒരു പയ്യനെ കെട്ടിച്ചു കൊടുക്കുമ്പോ കാതലുമായിട്ടുള്ള എന്തെങ്കിലും വേണ്ടേ? നിങ്ങൾ വിചാരിക്കുന്ന മാതിരിയല്ല കാര്യങ്ങള്, അതിൽ പല കുഴപ്പങ്ങളുണ്ട്. ഒരു കുഴപ്പമില്ല, പെൺകുട്ടികൾ അങ്ങനെയൊക്കെ പറയും. ഞാൻ പോകുന്നതിന് മുമ്പ് കല്യാണം നടത്തണം. ഇനി കുറച്ച് ദിവസമൊന്നും അറിയാലോ. വേണ്ട, ഞാൻ വരാം. ഈ അപ്പൂന് ആരൊക്കെ ഉണ്ടെന്നോ എവിടെയാണെന്നോ ഒന്നും നിനക്കറിയില്ലേ? അറിയില്ല. പ്രേമിക്കാൻ മാത്രം അറിയാലേ? അലക്കാൻ കൊടുത്തിരിക്കുക. ആ പെണ്ണ് ഏതാണെന്നറിയോ? നമ്മുടെ ശേഷത്തിൽ പെട്ടതാ. അമ്മ എപ്പോഴും പറയും അപ്പൂനെ കൊണ്ട് ആ പെണ്ണിനെ കെട്ടിക്കണമെന്ന്. ചേച്ചി, എനിക്കിപ്പോ കല്യാണം വേണ്ട. അതെന്താ? ആ വേണ്ടെന്ന് എനിക്കൊന്നും അറിയണമല്ലോ. എന്താ നീ ഒന്നും മിണ്ടാത്തത്? ഇങ്ങനെ മിണ്ടാതിരുന്നത്തെ കാര്യമൊന്നുമില്ല. ഒരു പെൺകുട്ടിയെ സ്നേഹിച്ചു കഴിഞ്ഞാൽ നാട്ടാചാരം പോലെ കൂട്ടിക്കൊണ്ടുവരേണ്ടത് അവന്റെ കടമയാ. അല്ലെങ്കിൽ എന്റെ നില നിനക്കറിയാലോ. അതുപോലെ ആകരുത്. ഇതിലിത്ര ആലോചിക്കൊന്നും വേണ്ട. നീ വേഗം ചെന്ന് അവളെ കൂട്ടിക്കൊണ്ടുവരാ വേണ്ടത്. ഒരു പെണ്ണിന്റെ മനസ്സിന്റെ വേദന നിനക്കറിഞ്ഞൂടാ. ഇത്രക്കായ സ്ഥിതിക്ക് ചേച്ചി കാര്യം അറിയാതെ പറയാ. അവൾ തന്റെ അവളെ വേഗത്തിന് കെട്ടിക്കൊടുക്കാൻ തീർച്ചയാക്കിയതാ. എങ്ങനെ ഞാൻ പോയി കൂട്ടിക്കൊണ്ടുവരിക? ഇനി ഞാൻ എന്ത് പറയാനാ? നിനക്ക് സമ്മതമില്ലെങ്കിൽ വേണ്ട. ഇതാ നോക്ക്, നീ ഇങ്ങനെ നശിച്ചു പോരുത്. നിന്റെ നന്മയ്ക്ക് വേണ്ടി ഞാൻ പറയണം. ഒരു വാക്ക് പറ. ഈ വീട് വിറ്റിട്ടെങ്കിലും നിന്റെ കല്യാണം ഞാൻ നടത്തും. എന്താ ഒന്നും ഉണ്ടാക്കുന്നത്? എന്റെ വിധി. ദേവോ, ദേവോ, എന്താ വേണ്ടേ? ഞാൻ പോയാലും അപ്പു എവിടെയാണെന്ന് അന്വേഷിച്ച് ഇവളുടെ കല്യാണം തീർച്ചപ്പെടുത്തി എനിക്ക് എഴുതണം. ദേവോ, ആ തീപ്പെട്ടി കണ്ടു. ഇനി എന്നെ കൊണ്ട് ആരെയും നോക്കാൻ പറ്റില്ല. പോയി ജീവിക്കാൻ പഠിക്കും. കഷ്ടപ്പെട്ട് ഒരു വലിയ മനുഷ്യനാണ്. എന്നെങ്കിലും ഈ നാട്ടിൽ തിരിച്ചു വന്നാൽ എന്നെ അന്വേഷിക്കാൻ നീ മറക്കരുത്. വെച്ചോ. വയ്ക്കൂ. ആ പറഞ്ഞൊക്കെ ഓർമ്മയുണ്ടല്ലോ. ഇതെന്താ രാത്രി വണ്ടിയിൽ കഴിക്കാനാ? ആ ആ ഞാൻ പോയത് അയച്ചു തരാം. പണം കിട്ടിയാലേ ആ തോമയ്ക്ക് 20 രൂപ കൊടുത്തേക്ക്. ഓട്ടേ യേശുവനല്ലേ? എന്നെ കണ്ട അറിയില്ലല്ലേ? അറിയും. പക്ഷേ സ്വന്തം മക്കളോട് പോലും സ്നേഹമില്ലാത്തവരെ കണ്ടാൽ അറിയാതിരിക്കുകയാണ് നല്ലത്. എനിക്കെതിരായി നടന്നാൽ ഒരു പുലിനെ ഞാൻ വകവെക്കില്ല. ഞാൻ ഒറ്റയ്ക്കായാലും നിങ്ങളുടെ ആരുടെ അടുത്ത് വന്നില്ലല്ലോ. ഒരു പട്ടി ചത്ത തൂക്കാൻ ആരെങ്കിലും രണ്ടുപേര് കാണും. താൻ ചത്താൽ ചീഞ്ഞു നാറുകയുള്ളൂ. വരുന്ന വഴിയാ നിങ്ങളെ ഒന്ന് കണ്ടിട്ട് വീട്ടിൽ പോവാന്ന് വെച്ചു. പിന്നെ എന്തായി കേസും കൂട്ടമൊക്കെ? എനിക്ക് കുഴപ്പമൊന്നും ഉണ്ടായില്ല. പിന്നെ പോലീസുകാരെന്തെങ്കിലും ചോദിച്ചെങ്കിലും ഒന്ന് പേടികൊണ്ടാ ഞാൻ അപ്പനോട് വരാൻ പറഞ്ഞ് എഴുതിയത്. ഇപ്പൊ എനിക്ക് സമാധാനായി. സ്വൈര്യമായി ജീവിക്കാലോ. ഭർത്താവ് ഒന്ന് പേര് പറഞ്ഞ് നടക്കുക അല്ലാതെ എന്താ ഒരു പ്രയോജനം ഉണ്ടായിരുന്നേ? എന്നും കുടിച്ച് ബഹളം വെക്കുകയല്ലേ? അപ്പു ഇവിടെ ഉണ്ടായിരുന്നെങ്കിൽ അവന്റെ കയ്യിൽ നിന്ന് അടി മേടിക്കുമായിരുന്നു. അപ്പു വരുന്നുണ്ടല്ലോ. എപ്പോ വന്നു? ഞാൻ നിന്നെ കാണാൻ വന്നതാ. നമ്മുടെ ജാനു ഇപ്പൊ അവളുടെ ചേച്ചിയുടെ വീട്ടില. ആ തന്ത അവളെ തല്ലിയായി. ചേച്ചിയുടെ വീട്ടിലോ? ഞാൻ ചേച്ചിയുടെ വീട്ടിൽ പോയോ? ആ ഞാൻ അവനോട് പറഞ്ഞ ആ കുട്ടിയെ കൂട്ടിക്കൊണ്ടുവരാൻ. അവക്ക് എത്ര വേദന ഉണ്ടാവും. ഞാനും അത് തന്നെയാ പറയുന്നത്. ഞാൻ ഇന്നെ പോട്ടെ ചേച്ചി. ഇന്ന് തന്നെ പോയിട്ട് വാ. 3-4 ദിവസത്തിനകം മടങ്ങി വന്നേക്കണം. ഉടനെ മടങ്ങി വരാം. ജാനുവിന്റെ ചേട്ടത്തിനെ കണ്ട് ഒരു നല്ല ദിവസം തീർച്ചയാക്കിയിട്ട് നീങ്ങു വാ. നമുക്ക് കഴിവ് കുറവാണെങ്കിലും വേണ്ടത് വേണ്ടതുപോലെ ചെയ്യണം. പോയിട്ട് വരട്ടെ. വേഗം ചെല്ലേ. ജാനുവിന്റെ വീട് അപ്പല്ലേ? അതെ തോന്നി വരും. ജാനുവില്ലേ? ഉണ്ട്. എനിക്കറിയാം. പിന്നെന്താ നീ ചെല്ലാത്തത്? എന്താ നിങ്ങൾ മാറോർപ്പിച്ചിരിക്കുന്നത്? ചെല്ലേ. ഞാനില്ലെന്ന് പറഞ്ഞു. എന്താടി പറയുന്നത്? എനിക്കൊന്നും മനസ്സിലാവണില്ല. ഞാൻ കാണില്ല. ഞാൻ പറയുന്നത് കേൾക്ക്. നീ ഇങ്ങനെ നശിക്കുള്ളൂ. ഞാൻ നശിച്ചു കഴിഞ്ഞു. അവളകത്തുണ്ട്. विल विल എന്താ ഞാൻ വിളിച്ചാ വരില്ലേ ഞാൻ കൊണ്ടുപോകാൻ വന്നിരിക്കുകയാണ് എന്താ ഞാൻ പറയൂ ഞാൻ വരുന്നില്ല എന്തുകൊണ്ട് വരുന്നില്ല ഇല്ല ഞാൻ വരുന്നില്ല നിങ്ങൾക്കറിയില്ലേ എന്താണ് മിണ്ടാത്തത് ഇനി അവൾ അപ്പുവിന്റെ കൂടെ വരുന്നില്ല കാരണം ഞാൻ പറയാം नशिपे അപ്പു എന്റെ ആവശ്യം കഴിഞ്ഞു ഇനി നീ അവളെ കൊണ്ടുവയ്ക്കും ഈ കുഞ്ഞിരാമന് വേണ്ട നീ എവിടെയെങ്കിലും പോയി സുഖമായിട്ട് കഴിഞ്ഞു ഈ കുഞ്ഞിരാമൻ ആ വഴിക്ക് തിരിഞ്ഞു നോക്കില്ല തെണ്ടി